നമുക്ക് അടുക്കള 13-ാമത്തെ പേജിലാണ് 2-ാമത്തെ പേരത്. വയദ്കുർ അൽ മുഖദ്ജ് അത്തസ്ജീലി അൽ മിസ്രി, മിസറിലെ ഒരു പ്രശസ്തനായ ഒരു സംവിധായകൻ പറയുന്നു, അദ്ദേഹം ഓർക്കുന്നു, അദ്ദേഹത്തിന്റെ പേര് ഹാഷിം അൻ നഹാസ് എന്ന്. അന്ന മഹ്ഫുൽ, അതായത് നജീം മഹ്ഫുൽ, അവ്വലു അദീബിൻ യക്തുബുലി സിനിമ, അദ്ദേഹം ആദ്യത്തെ സാഹിത്യകാരനാണ് സിനിമ എഴുതുക. ഇത് ഷാർക ഫി കിതാബത്തി ഖംസതം വഇശ്രീന ഫിലിമൻ, അദ്ദേഹം ഏകദേശം 25-ഓളം സിനിമകൾ എഴുതുന്നതിൽ പങ്കെടുത്തിട്ടുണ്ട്. വ അൻതജ മിൻ ഇബ്ദാഇഹി 40 ഫിലിമൻ, അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകളിൽ നിന്ന് ഏകദേശം 40-ഓളം സിനിമകൾ എടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എഴുത്തുകള് പിന്നീട് സിനിമ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വതനവ്വഅത്ത് ഹാദിഹിൽ അഅ്മാലു, അദ്ദേഹത്തിന്റെ ഈ വർക്കുകളൊക്കെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ വർക്കുകൾ ഒരുപാട് എഴുത്തും കുത്തുകളൊക്കെ ഉണ്ടല്ലോ, അത് വ്യത്യസ്തമാണ്. ബൈൻ അഫ്ലാമിൻ, പല ഫിലിമുകളിലായിട്ട് അദ്ദേഹത്തിന്റെ വർക്കുകൾ നമുക്ക് കാണാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുത്തിലെ വർക്കുകൾ കാണാം. കത്തബഹ മുബാശറത്തൻ ലി സിനിമ, ചിലതൊക്കെ നേരിട്ട് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിട്ട് തന്നെ എഴുതിയതാണ്. വ ഉഖ്ര, ചിലത് ഷാർക്ക ആഖരിൻ, മറ്റുള്ളവരോടൊപ്പം അദ്ദേഹം പങ്കുചേർന്നു. ഫി ഇദാദിഹ, അത് തയ്യാറെടുക്ക അതിനെ തയ്യാറാക്കുന്ന വിഷയത്തിൽ. വ സാലിത്തൻ, മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, മഹൂദത്തൻ അൻ ഇഹ്ദ റിവായാത്തിഹി, അദ്ദേഹത്തിന്റെ ചില നോവലുകളിൽ നിന്ന് എടുക്കപ്പെട്ടത്. ഓ ഖിസസിഹി അൽ ഖസീർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെറുകഥകളിൽ നിന്നും എടുക്കപ്പെട്ട ചില സിനിമകഥകൾ. വക്കാൻ അൽ മുഹദ്ജ് അൽ മിസ്രി അർറാഹിൽ, മരണപ്പെട്ട ഈജിപ്ഷ്യൻ സംവിധായകൻ സലാഹ് അബു യൂസുഫ്, അദ്ദേഹം 1915 ജനിച്ചു, 96 മരണപ്പെട്ടു. കഥ നസഹ നജീ മഹ്ഫൂൽ ബി കിതാബത്തി സിനേരിയോ, സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നജീ മഹ്ഫൂലിനെ അദ്ദേഹം ഉപദേശിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിച്ചു. ഫി മുന്തസഫിൽ അർബഈനാത്തി, 40-കളുടെ പകുതിയിൽ. വഖദ്ദമ മഅൻ, അവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതത് മിൻ ക്ലാസിക്കിയാത്തി സിനിമ അൽ മിസിരിയ, ഈജിപ്ഷ്യൻ സിനിമകളിലെ ഒരുപാട് ക്ലാസിക് സിനിമകൾ. വമീൻ ബൈനി, അതിൽപ്പെട്ടതാണ് മുഖാമറാത്തു അൻതർ വ അബല അൽ മുൻതഖിം റയ്യ വസക്കീന വൽ വഹ്ഷ് വൽ ഫത്വ എന്ന് പറയുന്നത്. വാല ഫത്രാത്തി മുത്തബാഇദ, ഒരുപാട് കാലത്തോളം കാന മഹ്ഫൂൽ, നജീം മഹ്ഫൂൽ ആയിരുന്നു യുഷാരിക്കു ഫി കിതാബത്തി സീനിയരിയോ, സ്ക്രിപ്റ്റുകൾ എഴുതുന്നതിൽ അദ്ദേഹം പങ്കുചേരുമായിരുന്നു. ഔ ഹിവാരി അഹദിൽ അഫ്ലാമി, അല്ലെങ്കിൽ എന്താ പറയാ, ചില ഫിലിമുകളുടെ സംഭാഷണങ്ങൾ എഴുതുന്നതിലേക്ക്. വമിൻ ഹാദിൽ പെട്ടതാണ് ജമീല, അന്നാസിർ, സലാഹുദ്ദീൻ, അൽ ഇഖ്തിയാർ, ഇതൊക്കെ അല്ലെങ്കിൽ മുഖർജ് അൽ മിസ്രി, യൂസുഫ് ഷാഹിൻ എന്ന് പറയുന്ന സംവിധായകന്റെ ഫിലിമുകൾ. ഓക്കെ. വഹീന ബദ അൽ മുഖദ്ജൂൻ യന്തബിഹുന ഇലാ റിവായാത്തിഹി, സംവിധായകന്മാർ ഇദ്ദേഹത്തിന്റെ നോവലുകളെ കുറിച്ച് ഉണരാൻ തുടങ്ങിയപ്പോൾ, അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ, കറ ഇദ്ദേഹം തീരുമാനിച്ചു നജീം മഹ്ഫൂൽ അല്ല യക്തുബ സിനീരി, അദ്ദേഹം ഇനി സ്ക്രിപ്റ്റ് എഴുതൂലാണ്. ഇബിത്തിദാഅൻ മിൻ ആമി 1960 മുതൽ അദ്ദേഹം ആദ്യമായിട്ട് അങ്ങനെ തീരുമാനിച്ചു, ഇനി എഴുതുന്നില്ല. വക്കാനത്ത് റിവായത്തു ബിദായ വനിഹായ എന്നുള്ള അദ്ദേഹത്തിന്റെ നോവൽ ആയിരുന്നു. അല്ലെങ്കിൽ അഖ്റജ അബു യൂസുഫ്, അബു യൂസുഫ് അവ്വൽ താമുലി ലി സിനിമ മായ റിവായാത്തി നജീം മഹ്ഫൂൽ, നജീം മഹ്ഫൂലിന്റെ നോവലുകൾ സിനിമയായി വന്നതിന്റെ ഏറ്റവും ആരംഭം അതായിരുന്നു. അവ്വൽ താമുലിന്റെ ആദ്യത്തെ ഇടപാടായിരുന്നു സിനിമയുടെ മായ റിവായാത്തി നജീം മഹ്ഫൂലിന്റെ നോവലിനോടൊപ്പമുള്ള. അതിനുശേഷം തവാലത്തിൽ അഫ്ലാം, ഒരുപാട് ഫിലിമുകൾ വന്നു. മിൻഹാൽ കാഹിറ 30, അബി യൂസുഫ് ഐദൻ, അതും അബു യൂസുഫ് എന്ന് പറയുന്ന സംവിധായകന്താണ്. വല്ലിസു അൽ കിലാബ്, മീറാമ എന്ന് പറയുന്ന സിനിമ, ലി കമാൽ ഷേഖ്, വൽ കറങ്ക്, വഹ്ലുൽ കിമ്മ ലി അലി ബദർ ഖാൻ എന്ന് പറയുന്ന ആളത്, വൽ മുദ്നിബൂൻ ലി സഈദ് മർസൂഖ്, വൽ ഹുബ് ഫൗക ഹുബത്തിൽ ഹറം ലി ആതിഫ് അത്തയ്യിബ്, വസമാൻ വൽ ഖരീഫ് ലി ഹസ്സാമുദ്ദീൻ മുസ്തഫ, വസർസറത്തും ഫൗക നൈൽ എന്ന് പറയുന്ന ലി ഹുസൈൻ കമാൽ, ബൈനൽ കസറ എന്ന് പറയുന്ന ലി ഹുസ്നിൽ ഇമാം, വഖ്തീറത്ത് അൽ അഫ്ലാമു സാബിഖ, ഇപ്പൊ മുമ്പ് പറഞ്ഞ ഫിലിമുകളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ലിന്ന ഖായിമത്തിൻ അഫ്ളല മിഅത്ത ഫിലിമിൻ മിസ്രിയിൻ, അഫ്ളല മിഅത്തി ഫിലിമിൻ മിസ്രിയിൻ, മിസ്രിലെ ഈജിപ്തിലെ 100-ഓളം ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ പട്ടികയിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്.
ഹോദീഫ ഇലൈഹ അതിലേക്ക് ചേർക്കപ്പെട്ടു. ഫിലിം ബൈന സമാഇ വൽ അല്ലദി അഖ്റജഹു അബു യൂസഫ് ആമ 1959 അൻ ഖിസ്സത്തിൻ ഖസീറത്തിൻ ലി മഹ്ഫൂദ്, നജി മഹ്ഫൂദിന്റെ ചെറുകഥയിൽ നിന്നും ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത ഫിലിം. കമ ഉറിദത്ത് ബഅദു അമാലിഹി തിൽഫീസൂനിയൻ തിൽഫീസീനിയൻ, അദ്ദേഹത്തിന്റെ ചില ഫിലിമുകളൊക്കെ ടെലിവിഷനിൽ വന്നിട്ടുണ്ട്. ഫി മുസൽസലാത്തിൻ റാമിയത്തിൻ, ഇപ്പൊ നമ്മൾ സീരിയലായിട്ട് പറയും, സീരിയലായിട്ട് മുസൽസലാത്തിൻ റാമിയച്ച ഡ്രാമാറ്റിക് സീരിയലായിട്ട്. നാജിഹത്തിൻ, അത് വളരെ വിജയകരമാണ്. സാദത്മിൻ ഷുഹ്രത്തിഹി, അത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധിയെ അധികരിപ്പിച്ചു കൊടുത്തു. മിസ്ല മുസൽസൽ കിസ്മത്തി വ നസീബി എന്ന് പറയുന്ന സീരിയൽ പോലെ. ഇഖ്റാജ് അതിന്റെ സംവിധായകൻ ദില്ല അന്നജാർ. വസുലാസിയത്തു മഹ്ഫൂൽ അഷഹീറ, അതുപോലെ തന്നെ നജീം മഹ്ഫൂദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രയം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അല്ലത്തി ലാഖത്ത് നജാഹൻ കബീറൻ, വലിയ വിജയം കണ്ടെത്തി. കാമലി തിൽഫീസുനിയിൻ തിൽഫീസിയുവിൻ തിൽഫീസിയുനിൻ യുനിയിൻ, ടെലിവിഷൻ പരമ്പരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം നേടിയത് അതാണ്. അത് ഏതൊക്കെയാണ്? ബൈനൽ ഖസ്റൈൻ, ഖസ്റു ഷൗക്കി, വസുക്രിയ എന്ന് പറയുന്നത്. തുർജിമത്ത് റിവായാത്തുഹു, ഇദ്ദേഹത്തിന്റെ നോവലുകളൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടു. ഇല അക്തർ മിൻ ഹംസ്യം വൈശരീന ലോകത്തൻ, ഏകദേശം 25 ഭാഷകൾക്ക് മുകളിലേക്ക്. ആലമീയത്തൻ, വേൾഡ് ഭാഷകൾ. കലി ഇംഗ്ലീസിയത്തി വൽ ഫറൻസിയത്തി വൽ അൽമാനിയ, അൽമാനിയ എന്ന ജർമ്മൻ ഭാഷ കേട്ടോ. സീനിയ വൽ ഇത്താലിയ വ സുവൈദിയ, സോവിയറ്റ്, സുവൈദിയ എന്ന സോവിയറ്റ്, വ റൂസിയ, റഷ്യൻ ഭാഷയിലേക്ക്. വൽ ബോളോണിയ, ബൊളോവിയോളോണിയ എന്ന് ബൊളോവിയ എന്ന് തോന്നുന്നു. ഇസ്ബാനിയ, സ്പാനിഷ്, യാബാനിയ വകൈരിയ, ജപ്പാൻ. ആലത്തിന്റെ വ്യത്യസ്ത ദേശങ്ങളിൽ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ജാമിയാത്തുൽ അമേരിക്ക, അമേരിക്കൻ യൂണിവേഴ്സിറ്റി നൽകുന്നു. ഫിൽ കാഹിറത്തി കെയ്റോയിൽ ജായിസത്തുൻ സനവി, ഒരു വാർഷിക സമ്മാനം നൽകുന്നു. ബിസ്മി ജായിസത്തി നജീബ് മഹ്ഫൂൽ എന്ന് പറയുന്ന ഒരു സമ്മാനം. കമ ഉത്തിലേക്ക് ഇസ്മുഹു അല അഹദി ഷവാരിഇൽ കാഹിറ, കെയ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന് അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. റൂജിമ മഹ്ഫൂൽ, നജീബ് മഹ്ഫൂലിന് ആക്ഷേപം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മിൻ ബാദിൽ മുസഖിഫീന വറുവായിൻ, ചില നോവലിസ്റ്റുകളിൽ നിന്നും സാംസ്കാരിക പ്രവർത്തകരകളിൽ നിന്നൊക്കെ. അമിൻ അബ്രസീം, അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അൽ കാത്തിബുൽ മിസ്രി, യൂസുഫ് ഇദ്രീസ്, യൂസുഫ് ഇദ്രീസ് എന്ന ഒരു എഴുത്തുകാരൻ. അല്ലാതെ സവ്വറ, അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം വരച്ചു കാണിച്ചു. ഹുസൂല മഹ്ഫൂൽ അല ജായിസത്തി നോബൽ, നജീബ് മഹ്ഫൂദിന് നോബൽ സമ്മാനം കിട്ടിയ ആ ഒരു സംഭവത്തെ അദ്ദേഹം വരച്ചു കാണിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നത്, അന്നഹു മുക്കാഫഅത്തുൻ, അതൊരു പ്രതിഫലമാണ്. അല മുവാഖിഫിഹി അൽ മുഅയ്യിദത്തി ലിത്തിഫാഖി ക്യാമ്പ് ഡിഫീഡ്, ക്യാമ്പ് ഡിഫീഡിനെ യോജിച്ചു കൊണ്ടുള്ള, അവരെ എന്താ പറയുക, അവർ ആ ക്യാമ്പ് ഡിഫീഡിനെ കൂടി യോജിച്ചു കൊണ്ടുള്ള അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് പകരമായിട്ടുള്ള ഒരു സമ്മാനമാണെന്ത് ഈ നോബൽ സമ്മാനം എന്നുള്ളത്. അദ്ദേഹം ഒരു അമേരിക്കൻ സപ്പോർട്ട് ആയിരുന്നു അല്ലെങ്കിൽ എന്താ പറയുക, യൂറോപ്പ് സപ്പോർട്ട് ആയിരുന്നു, അതിന്റെ പേരിലാണ് അത് കിട്ടിയത് എന്നാണ് പറയുന്നത്. അമേരിക്കയിലെ യൂറോപ്പ് കമായും ചിലർ അഭിപ്രായപ്പെടുന്നത് പോലെ അന്ന മദാമീന റിവായാത്തിഹി, അദ്ദേഹത്തിന്റെ നോവലുകളുടെ ചുരുക്കം എന്ന് പറയുന്നത്, അല്ലത്തി ലാ തത്തവാഫഖു മാ തവജ്ജുഹാത്തിൽ അറബിയത്തി വൽ ഇസ്ലാമിയ, ഇസ്ലാമിക് അല്ലെങ്കിൽ അറേബ്യൻ കൺസെപ്റ്റുകളോട് യോജിക്കാത്ത നോവലുകളുടെ നോവലുകളാണ് അദ്ദേഹത്തിന്റെ നോവലുകളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. കാന മിൻ അസ്ബാബി മൻഷിഹി അൽ ജായിസ, ഇതാണ് അദ്ദേഹത്തിന് പ്രതി സമ്മാനം കിട്ടാൻ, നോബൽ സമ്മാനം കിട്ടാനുള്ള കാരണം. വയാസു ഹാഉല, ഇക്കൂട്ടർ ചേർക്കുന്നു ഹാദൽ മൻഹ, ഈ ഒരു ലഭിക്കലിനെ, ഇലാ റിവായത്തി മഹ്ഫൂദ്, മഹ്ഫൂദ് നജി മഹ്ഫൂദിന്റെ ഈ നോവലിലേക്ക് അവർ ചേർക്കുന്നു. ഔലാദു ഹാറത്തിന എന്നുള്ള നോവല് എഴുതിയപ്പോഴാണ് ഇദ്ദേഹത്തിന് എന്താ ഇത് ഈ സമ്മാനം കിട്ടിയതെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. അല്ലത്തി ഉദ്ദത്ത് ആ 1959 മുഹാവലത്തൻ ഫൽസഫിയ, ഇതൊരു ഫിലോസഫിക്കൽ ശ്രമക്ക് എന്നുള്ളത്, അത് 1959 തയ്യാറാക്കപ്പെട്ടത്. അത് എണ്ണപ്പെടുന്ന ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ശ്രമമാണ്. ലി ദിഫാഇ അനി ത്വാഇഫത്തിൽ യഹൂദിയ, ജൂതന്മാരെ തടുക്കാൻ വേണ്ടിയിട്ടുള്ള, അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമമാണ് ഈ ബുക്ക്. ഈസിർ റാഹിൽ ജമാൽ അബ്ദുൽ നാസറിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മുമ്പിൽ
ജൂതന്മാരെ അവരെ വിമർശനങ്ങളും തടഞ്ഞു നിൽക്കാൻ വേണ്ടിട്ടൊക്കെയുള്ള ഒരു നോവൽ ബാക്കിയുള്ള ആളുകൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയും. അതായത് ജൂത സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ഈജിപ്തിന്റെ ബോർഡർ ആണല്ലോ ഇത് ഇസ്രായേൽ. വഖദ് തമ്മ തഹ്രീബു റിവായത്തി ഇലാ ബൈറൂ ഹൈസ് സദറത്. അതുകൊണ്ട് തന്നെ ഈ നോവലിനെ നാട് കടത്തപ്പെട്ടു ഇലാ ബൈറൂത്തിലേക്ക്, ഹൈസ് ഉണ്ടായ പാടങ്ങൾ. ബാദമാ മനഅൽ അസ്ഹർ തിബാഅത്തെ റിവായത്തി നോവലിൽ പ്രിന്റ് പബ്ലിഷ് ചെയ്യില്ലെന്ന് അസ്ഹർ തടഞ്ഞപ്പോ തന്നെ അത് ബൈറൂത്തിലേക്ക് മാറ്റി. ബൈറൂത്ത് എന്നാണ് പിന്നെ അതിന്റെ വർക്ക്. ലാക്കിൻ ആഖരീൻ കാനു യറൗനഹു അഹ്ലൽ ലിനൈലി ജായിസത്തി നോബൽ. പക്ഷെ ബാക്കിയുള്ളവർ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം നോബൽ സമ്മാനം ലഭിക്കാൻ അർഹനായിരുന്നു എന്നാണ്. ബികുല്ലി മാഫിൽ കലിമത്തി മിൻ മാന, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലുമുള്ള അതിന് അർത്ഥമൊക്കെ വെച്ച് നോക്കുന്നു. ഫഹുവ ഷൈഖുർ റുവായിയിൽ അർബ്. അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അറബികളിലെ നോവലിസ്റ്റുകളുടെ ഷെയ്ഖാണ്. ദഹൂദിയത്ത് റിവായാത്തുഹു, അദ്ദേഹത്തിന്റെ നോവലുകൾക്ക് ലഭിച്ചു. കബലനെ ഹത്ത കബല നെയ്ലിഹി അൽ ജായിസത്ത, അദ്ദേഹത്തിന്റെ നോവൽ സമ്മാനം ആ കിട്ടുന്നതിന് മുമ്പ് വരെ. ബിഹ്തിമാമിൻ ആലമീൻ മൽഹൂദിൻ, പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലോകത്തിന്റെ തന്നെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ നോവലുകൾക്ക് ഉണ്ട്. അത് അതൊരു സത്യമാണ്. അത് നോവൽ സമ്മാനം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തിന്റെ നോവലുകൾക്ക് അങ്ങനെ ഒരു പ്രസിദ്ധി ഉണ്ടായിരുന്നു. അമില മഹ്ഫൂൽ ഫി അദദി മിനൽ വലാഇഫിൽ ഹുകൂമിയ. നജി മഹ്ഫൂൽ വ്യത്യസ്തപരമായ ജോലി ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് സെക്രട്ടറിയേറ്റ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഫി വസാറത്തിൽ ഔഖാഫ്, ഔഖാഫ് മന്ത്രാലയത്തിൽ. ഔഖാഫ് മന്ത്രാലയം നമുക്ക് പെട്ടെന്ന് പരിചയം ഉണ്ടാവില്ല, പക്ഷെ പുറത്തൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. ഔഖാഫ് 1938 മുതൽ 45 വരെ സുമ മുഷരിഫൻ. പിന്നീട് അതിനുശേഷം അദ്ദേഹം മേൽനോട്ടക്കാരനായി നിശ്ചയിക്കപ്പെട്ടു. അല്ല മക്തബത്തിൽ ഹൂരി ഫിൽ അസ്ഹർ, അസ്ഹറിലുള്ള ഹൂരി ലൈബ്രറി. സുമ മുദീറൻ ലി മുഅസ്സസത്തിൽ കർലുൽ ഹസൻ, അൽ കർലുൽ ഹസൻ എന്ന് പറയുന്ന സംഘടനയിൽ മുദീറായി തെരഞ്ഞെടുക്കപ്പെട്ടു. വസാറത്തിൽ ഔഖാഫ്, അതും ഔഖാഫ് മന്ത്രാലയത്തിന് കീഴിലാണ്. 1954 വരെ തദറജ ഫിൽ മനാസിബി. പിന്നീട് അദ്ദേഹം പോസ്റ്റ് ഉന്നതിയായി. ഫാമില മുദീറ വസീറുൽ ഇർഷാദ്, വസീറുൽ ഇർഷാദിന്റെ ഓഫീസിന്റെ ഹെഡായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. വസീറുൽ ഇർഷാദ് എന്ന ഇപ്പൊ നമ്മുടെ നാട്ടിലെ എന്താ പറയാ സാംസ്കാരിക മന്ത്രി അങ്ങനെന്തെങ്കിലും ഉപദേശക മന്ത്രി അങ്ങനെന്തോ. അപ്പൊ മുദീറൻ ലി റിഖാബത്തി അലൽ മുസന്നിഫാത്തിൽ ഫന്നിയ. പിന്നീട് അദ്ദേഹം എന്തായി, കലാപരമായിട്ടുള്ള സൃഷ്ടികളുടെ മേൽനോട്ടത്തിന്റെ ഹെഡായി. സെൻസർ ബോർഡ് എന്നൊക്കെ പറയുന്ന പോലെ. അഫി ആമി 1960 മുദീറൻ ആമൻ ലി മുഅസ്സസത്തി ദഅമി സിനിമ, സിനിമ ഡിപ്പാർട്ട്മെന്റിന്റെ സംഘടന ഉണ്ട്, പ്രധാന ഹെഡായി. 1962 മുസ്തഷാറൻ ഒരു അംഗമായി ലി മുഅസ്സസത്തിൽ ആമത്തിൽ സിനിമ വൽഇദാഅത്തി വത്തൽഫിസിയൂൻ. മൊത്തത്തിലുള്ള ടെലിവിഷൻ റേഡിയോ സിനിമയുടെ സംഘടന ഉണ്ട്, അതിന്റെ ഒരു അംഗമായി. അഫി ആമി 1966 ഉയ്യിന റഈസൻ, അദ്ദേഹം നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലി മജ്ലിസി ഇദാറത്തിൽ മുഅസ്സസ അൽ ആമലി സിനിമ, മജ്ലിസ് ഇദാറത്തിൽ മുഅസ്സസത്തിൽ ആമലി സിനിമ, സിനിമയുടെ പ്രധാനപ്പെട്ട സംഘടനയാണ് മജ്ലിസ് ഇദാറത്തിൽ മുഅസ്സസ. അങ്ങനെ ഇലാ അൻ ഉഹീല അല തഖാഉദി. ഉഹീല അല തഖാഉദ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം റിട്ടയർമെന്റ് ആയി എന്നർത്ഥം. അദ്ദേഹം റിട്ടയർമെന്റ് ആയി പോയി. ആ 1971 ഗവൺമെന്റ് ജോലികളിൽ ഫന്ദമ ഇലാ മുഅസ്സസത്തിൽ അഹ്റാം എന്ന് പറയുന്ന സംഘടനയിലേക്ക് ചേർന്ന സഹ്ബി. അതൊരു പത്ര സംഘടനയാണ്, അഹ്റാം എന്ന് പറയുന്ന പത്രത്തിൽ അദ്ദേഹം പിന്നീട് എഡിറ്റിംഗ് എഡിറ്റർ ആയിട്ട് അദ്ദേഹം ജോലി ചെയ്തു. ബിന്തികളെ അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായി, ഹുമ ഉമ്മു കുൽസും ഫാത്തിമ എന്നാണ് പേര്. റസദ നജീബ് മഹ്ഫൂൽ ഫി അമാലിഹി, നജീബ് മഹ്ഫൂൽ നിരീക്ഷിച്ചു തന്റെ വർക്കുകളിൽ. ഉസ്ത ഒരു ഇടത്തരം ജനതയുടെ ജീവിതമാണ് അദ്ദേഹം വീക്ഷിച്ചത്. ഫി അഹ്യാഇ ഖാഹിറ കൈറയുടെ പ്രദേശങ്ങളിലുള്ള അവരുടെ വേദനകളെ കുറിച്ച് അദ്ദേഹം എഴുതി പ്രദർശിപ്പിച്ചു. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരെത്തി നോക്കുന്ന സ്ഥലങ്ങൾ, വെച്ചാൽ അവരുടെ വീക്ഷണങ്ങളെ കുറിച്ചിട്ട്. വാക്കസ അദ്ദേഹം കാണിച്ചു കലക്കഹാം അവരുടെ വിഷമങ്ങള്, അവരുടെ ഭയം. ഈ ഹാം അടങ്ങണത് അഹ്യാ എന്നാട്ടോ, കെയ്റോയിലെ അല്ലെങ്കിൽ
തബക്കത്തുൽ ഉസ്തയിലേക്ക് മടങ്ങുന്നു. ചില ഇടത്തര ആൾക്കാർ അവരുടെ ഭയത്തെ അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഇസ അൽ കലായ അൽ മിസിരിയ എന്നാട്ടോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മിസിറിലെ നിയമങ്ങൾക്ക് മുമ്പിൽ, ഇസാന്നാണ് മുമ്പിൽ, അൽ കലായ അൽ മിസിരിയ മിസിറിലെ നിയമങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിയമ നീതിപീഠത്തിന് മുമ്പിൽ അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം തുറന്നു കാണിച്ചു. കമാ സൗറ ഹയാത്തൽ ഉസ്രത്തിൽ മിസിരിയ, എപ്രകാരം അദ്ദേഹം മിസറിന്റെ കുടുംബജീവിതം അദ്ദേഹം വരച്ചു കാണിച്ചു. ഫി അലാഖത്തിഹ ദാഖിലി, അവർക്കുള്ളിലുള്ള ബന്ധങ്ങളിലുള്ള വിഷയത്തിൽ. വംതിദാദി ഹാദിഹിൽ അലാഖത്തി ഫിൽ മുജ്തമഈ, അതുപോലെ തന്നെ ഈ ബന്ധങ്ങൾ എപ്രകാരമാണ് സമൂഹത്തിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നൊക്കെ അദ്ദേഹം വരച്ചു കാണിച്ചു. വൈദ കാന ബഅദു റിവായാത്തിഹി ഖദ് ഇത്തസമ ബിൽ വാഖിഇയത്തിൽ ഹയ്യ, അദ്ദേഹത്തിന്റെ ചില നോവലുകൾ കഥിത്തസം, അത് പ്രത്യേകം അടയാളപ്പെട്ട് നിൽക്കുന്നു. ബിൽവാക്യത്തിൽ ഹയ്യ, യഥാർത്ഥമായി ജീവനുള്ള സംഭവങ്ങൾ കൊണ്ട്, അതായത് യഥാർത്ഥമായി നടന്ന സംഭവങ്ങളോട് കൂടെ അദ്ദേഹത്തിന്റെ നോവലുകൾ, ചില നോവലുകൾ നമുക്ക് കാണാമെങ്കിൽ. അല്ലാഹർ അദ്ദേഹത്തിന്റെ ചില നോവലുകളെ കഥിത്തഹത താബാൻ റംസിയൻ, അതൊരു എന്താ പറയാ ഒരു സൂചനാപരമായിട്ടുള്ള രീതിയിലാണ് അത് പോകുന്നത്, അല്ലെങ്കിൽ അതിനെ അതിനെന്താ പറയാ നമുക്ക് ഒരു ഇമാജിനേഷൻ രൂപത്തിലാണ് അത് പോണത്. തബാൻ റംസിയൻ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ രൂപത്തിലാണ് അത് പോണത്. ചിലത് യഥാർത്ഥ സംഭവമാണ്, ചിലത് ഇമാജിനേഷൻ ആണ്. ഔലാദു ഹാറത്തിന വൽ ഹറഫിഷ് വൽ ഇഹ്ലത്തു ഇബ്നു ഫത്തൂത്ത എന്ന് പറയുന്ന ഇത്. കാന യറാ നഫ്സഹു വാഹിദൻ മിൻ ഉലൈക ഹറഫിഷ്, ഹർഫൂഷ് എന്ന് പറഞ്ഞാൽ വണ്ട് നട്ടത്. അദ്ദേഹം സ്വന്തത്തെ അതേപോലുള്ള ചില ഹറാഫീഷുകളുടെ കൂട്ടത്തിൽ കാണുമായിരുന്നു. അൽ ബുസ്തഅ ഉൽ മസ്ഹൂഖീന എന്ന് പറഞ്ഞാൽ വിശാലമായി കിടക്കുന്ന, അൽ മസ്ഹൂഖീന എന്ന വിശാലമായി എന്നൊക്കെ അർത്ഥം, അല്ലെങ്കിൽ ദ്രവിച്ച് കിടക്കുന്ന, വിശാലമായി കിടക്കുന്ന ഹറാഫീഷുകളുടെ കൂട്ടത്തിൽ സ്വന്തത്തെയും അദ്ദേഹം കാണുമായിരുന്നു. അല്ലദീന ആഷു ഫിൽ ഹാറത്തിൽ മിസ്രിയ, എങ്ങനെയുള്ള ആളുകളാണ്, മിസ്റിന്റെ പ്രദേശങ്ങളിൽ ജീവിച്ച ആളുകൾ. ഫി സഖാഫത്തിഹ, അതിന്റെ സംസ്കാരങ്ങളിൽ, അത് മിസ്റിന്റെ സംസ്കാരങ്ങളിൽ, അതിന്റെ പ്രദേശങ്ങളിൽ തന്നെ ജീവിച്ച, അതിന്റെ മണവും രുചിയൊക്കെ അറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ സ്വന്തത്തെ അദ്ദേഹം ഉണ്ടുമായിരുന്നു. വഫാഹീമിഹ വആദാതിഹ വതഖാലീദിഹ, അതിന്റെ ശീലങ്ങളും അവരുടെ ബുദ്ധിയും എന്താ പറയാ അവരുടെ സംസ്കാരവും ഒക്കെ പൂർണ്ണമായിട്ടുള്ള ഒരാൾ. തിവാല ഹംസത്തിൻ വതിസ്ഐന ആമൻ, 95 വർഷത്തോളം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ തന്നെയായി ജീവിച്ച ആളെന്ന ആണ് എന്ന് അദ്ദേഹം സ്വന്തം തന്നെ എന്താക്കുമായിരുന്നു, സമ്മതിക്കുമായിരുന്നു. മുഹല്ലിലൻ ഔലാഅഹുമുൽ ഇജ്തിമാഇ, അവരുടെ സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് പോംവഴി കാണലാണ് അദ്ദേഹത്തിന്റെ പണി. മുഹിബ്ബൻ ലഹും, അവർ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. മിമ്മാജ, ചില ആൾക്കാരുണ്ടല്ലോ ജനിച്ച നാടിനോട് ഒരു സ്നേഹം ഉണ്ടല്ലോ, പക്ഷെ അങ്ങനല്ല അദ്ദേഹം. മിമ്മാജ അലഹു യഹ്വ മുജാവറാത്തിഹിം, അത് അദ്ദേഹത്തെ ആക്കി എന്തായി അവരോടുമായി കൂടി ജീവിക്കുന്നതിന്, മുജാവറത്ത് എന്ന് പറഞ്ഞാൽ അയൽപ്പക്കം കൂടുക എന്നർത്ഥം, അവരുമായി ജീവിക്കുന്നതിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ആക്കി മാറ്റി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം തരുന്ന ഈജിപ്തിൽ തന്നെ അവിടെ ആളുകളോടൊപ്പം കഴിയുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇതേപോലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളൊക്കെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് ഹിക്കായത്തുൻ ബിലാ ബിദായത്തുൻ വലാനിഹായ, ബിലാ ബിദായത്തിൻ വലാനിഹായ എന്ന് പറയുന്ന ഒരു നോവലാണ്, നജി മഹ്ഫൂദിന്റെ ആണ്. ഒരു സ്റ്റാർട്ടിംഗ് ഈണത്തിൽ പാടുന്ന ആള് ശബ്ദമുണ്ടാക്കി, ഹത്തഫർ എന്ന ശബ്ദം ഉണ്ടാക്കി. അൽ മുൻഷി എന്ന പാട്ടുകാരൻ, ഫി നഗ്മത്തിൻ ബിദായിയ, സ്റ്റാർട്ടിംഗ് ഈണത്തിൽ, ഒരു പാട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ആ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആ സ്റ്റാർട്ടിങ്ങില് ചില ഒരു ഇത് അല്ലേ, ആദ്യം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ സ്റ്റാർട്ടിംഗ് പാട്ടാണ് യാ സയ്യിദി അൽ അക്രം അല ബാബിക എന്ന് പറയുന്ന വരി. അത് ഈണത്തിൽ നിങ്ങളൊന്ന് പാടി നോക്കി. ചില ഫറദ്ദദൽ മുരീദൂൻ, അപ്പൊ സ്റ്റാർട്ടിംഗ് ഉണ്ട്, നോവലിന്റെ സ്റ്റാർട്ടിംഗ് അല്ലെങ്കിൽ ചെറുകർ ആ നോവലിന്റെ സ്റ്റാർട്ടിംഗ്. ഫറദ്ദദൽ മുരീദൂൻ, അപ്പൊ മുരീദീങ്ങൾ എന്ന് പറയും. ഇതൊരു ഖാൻഖ ആണ്, ഖാൻഖ എന്ന് പറഞ്ഞറിയില്ലേ, ഖാൻഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂഫികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലം. ചില അപ്പൊ അവിടെ എപ്പോഴും പാട്ടും കാര്യങ്ങളൊക്കെ, അപ്പൊ പാട്ട് പാടുന്ന ഒരാൾ ഇങ്ങനെ എന്തായി പാടാണ്, യാ സയ്യിദി അല്ല അക്രം അലാ ബാബിക എന്ന് പറയുമ്പോ ഫറദ്ദദൽ മുരീദൂൻ, അവിടെ കൂടിയ ആൾക്കാർ, മുമ്പിലുള്ള മുരീദീങ്ങൾ അവിടെ പറയാം. ഒരു ഷെയ്ഖ് ഉണ്ടാവും, ഒരു മുരീദും ഉണ്ടാവും, ഖാൻ ഖാലി ആറിയില പറഞ്ഞാൽ മനസ്സിലാവും, ഷെയ്ഖ് ഉണ്ടാവും മുരീദ് ഉണ്ടാവും. അപ്പൊ ഷെയ്ഖിനെ വന്നിട്ട് വസിയത്ത് ചെയ്യലും ആ ഷെയ്ഖിനെ വലിയൊരു സംഭവമായിട്ട് കാണും മുരീദീങ്ങൾ. അല്ലെ, മുരീദ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഷെയ്ഖിന്റെ അടുത്ത് വരുന്ന ആൾക്കാർ. ഓക്കെ, ഇവരെ കണ്ടതിൽ ഷെയ്ഖ് ഭയങ്കര സംഭവമായിരിക്കും,
അപ്പൊ ഈ ഷെയ്ഖ് ഇങ്ങനെ യാസീദി അൽ അക്രം അലാ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവിടെയുള്ള വേറെ ഏതൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടുമ്പോൾ മുമ്പിലുള്ള ഒരുപാട് ശിഷ്യന്മാർ, അവർക്കാണ് ഈ മുരീദ് എന്ന് പറയും ശിഷ്യന്, ശരിയാണ്. അപ്പൊ അവിടെ ഉള്ള മുരീദിങ്ങളൊക്കെ പറയും അള്ളാ 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 എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഈണത്തിൽ ആ ശബ്ദം ഉണ്ടാക്കുന്നത് അള്ളാ അള്ളാ എന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയണേ. ഇനി ശ്രദ്ധിച്ചു, ഇനി ഇതിന്റെ സീന് മാറാം. താബ ഒരാളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. താബ അത് ഐനാഹു, ആള് പേര് പറയുന്നില്ല. അപ്പം താബ അത് ഐനാഹു, അവന്റെ കണ്ണുകൾ പിന്തുടർന്നു. അൽ മഷദ, ഈ കാഴ്ചയെ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നടക്കുന്ന ആ സംഭവത്തെ, മഷദ നമ്മൾ കാണുന്നതിനാണ് മഷദ് എന്ന് പറയുന്നത്. മിൻ ഖസാസി നാഫിദത്തിൻ, ഒരു ജനലിന്റെ ദ്വാരത്തിൽ കൂടി അവന്റെ കണ്ണുകൾ അവിടെ നടക്കുന്ന സദസ്സിൽ പതിച്ചു എന്നൊക്കെ പറഞ്ഞു, ആ സദസ്സിനെ പിന്തുടർന്നു. ദി ബഹുവിൽ ഇസ്തിഖ്ബാൽ, സ്വീകരണ മുറിക്കാണ് ബഹുവിൽ ഇസ്തിഖ്ബാൽ എന്ന് പറയുക. ബഹുവർണ്ണ സ്വീകരണ മുറി എന്ന അർത്ഥം ഇസ്തിഖ്ബാലിനെ ചേർന്നാലും ഒന്നും കൂടി ഇതായി. ബഹുവിൽ ഇസ്തിഖ്ബാലിലുള്ള സ്വീകരണ മുറിയിലുള്ള ജനലിന്റെ ദ്വാരത്തിൽ കൂടി ഈ നടക്കുന്ന സദസ്സിനെ അവൻ അവന്റെ കണ്ണുകൾ പിന്തുടർന്നു. താബാത്ത, അവ രണ്ടും പിന്തുടർന്നു, ആ രണ്ട് കണ്ണുകളാട്ടോ. ബൗക്കി ബാഹ്ലി തൊരീക്ക, ഈ തൊരീക്കത്തിന്റെ ആൾക്കാർ, നമ്മൾ പറയില്ല സാധാരണ തൊരീക്കത്തിന്, ആ തൊരീക്കത്താട്ടോ ഇവിടെ വഴിയെന്നല്ലോ. തൊരീക്കത്തിന്റെ ആളുകളുടെ സംഘത്തെ, മൗക്കിബ് എന്ന് പറഞ്ഞ സംഘം എന്നർത്ഥം, അനുയായി സംഘം. ഒഹും യുൻഷിദൂന വയുസഫിഖൂൻ, അവർ പാട്ടുപാടുന്നു കൈകൊട്ടുന്നു. അല അൻഗാമിൻ നായി, നായി എന്ന് പറഞ്ഞ ഓടക്കുഴലിന്റെ ഈണത്തിൽ. വദഖി ദുഫൂഫി, ഓടക്കുഴലിന്റെ ഈണം അവിടെ ഉണ്ട്, ഓടക്കുഴലിൽ ആരോ വിളിക്കുന്നുണ്ട്. വദഖി ദുഫൂഫി, അതുപോലെ തന്നെ ദഫുകളുടെ മുട്ടുകളുടെ ഈണത്തിൽ, അല്ലെ മുട്ടുകളിൽ, മുട്ടുകളിൽ കൂടി. അതുപോലെ വതഹ്തൽ ബയാരീഖി, കൊടികളുടെ താഴെയായി. യുൻഷിദൂൻ, അവർ പാട്ടുപാടുന്നു. തസാഹമു, അവർ തിരക്ക് കൂട്ടുന്നു. ഹൗല ദ്വരീഹി, അവിടെ ഒരു ശവകുടീരുണ്ട് അതിനു ചുറ്റും. വാമാമൽ ബൈത്തുൽ കബീർ, വലിയൊരു വീടിന് മുമ്പിൽ. അത്ത ബിഹിമുൽ ഹാറ, ആ പ്രദേശം എന്നൊക്കെ വെക്കാം നമുക്ക്, അല്ലെങ്കിൽ ഹോള് എന്നർത്ഥം വെച്ചു. ഹോള് ഇവരാൽ നിറഞ്ഞിരിക്കുകയാണ് ഹോള്. വതസല്ലലത് ഇലൈഹി ഫീ മൗഖിഫിഹി വറാഅ നാഫിദ. വതസല്ലലത് ഇലൈഹി, ഈ നോക്കുന്ന ആളുണ്ടല്ലോ, ഈ ഹീ മടങ്ങുന്ന അവനിലേക്ക്, അവനിലേക്ക് ഇറങ്ങി വന്നു. ഫീ മൗഖിഫി, അവൻ നിൽക്കുന്ന സ്ഥലത്തിൽ. വറാഅ നാഫിദത്തി, ആ ജനല പിറകിലൂടെ ഇറങ്ങി വന്നു. നസാഇമു ദാഫിഅ, ആ ഒരു നമ്മുടെ ശരീരത്തിനൊക്കെ ചൂട് നൽകുന്ന തരത്തിലുള്ള ഒരു മന്ദമാരുത. അപ്പോ ആ ജനലിന്റെ ഉള്ളിൽ കൂടെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഓ നിൽക്കുന്ന സ്ഥലത്തേക്ക്. മിനൽ ഹദീഖത്തി, അതൊരു തോട്ടത്തിൽ നിന്നാണ് വരുന്നത്. മുത്രിയാത്തൻ ബി അഖ്ലാത്തി മിൻ റവാഇഹിൽ ഫല്ലി വൽയാസ്മിൻ വൽഹന്നാഇ വൽഖുർഫുലി, അതൊരു തോട്ടത്തിൽ നിന്നാണ് വരുന്നത്. മുത്രിയാത്തിൻ മുത്ര സോറി സോറി മുത്രഅത്തൻ മുത്രഅത്തൻ എന്നാണ് അവിടെ ഹാലായിട്ട് അർത്ഥം വെക്കുന്നത്. മുത്രഅത്തൻ, നിറക്കപ്പെട്ടതായിട്ട്, മുത്ര എന്നാണ് നിറക്കപ്പെട്ടതായിട്ട്. ബി അഖ്ലാത്തിൻ, ഒരുപാട് കലർപ്പുമായി. അഖ്ലാത്ത് എന്ന കലർപ്പുകൾ. മിൻ റവാഇഹിൽ ഫല്ലി, ഒരു തരം പൂവാണ്, മുല്ല പോലത്തെ വേറൊരു പൂവാണ്. മുല്ലയുടെ, അല്ലെങ്കിൽ മുല്ല പോലുള്ള ഒരു ചെടിയുടെ സ്മെല്ലിൽ നിന്നുമുള്ള കലർപ്പ്. വൽ യാസീൻ, ജാസ്മിൻ എന്ന് പറഞ്ഞ മുല്ല. വൽ ഹന്ന, മൈലാഞ്ചി. വൽ കുറുൻഫിൽ എന്നാലും എന്തോ ഒരു ചെടിയാണ്. അപ്പൊ ഇത്തരം സുഗന്ധങ്ങളുള്ള ഈ ചെടിയുടെ മിശ്രിതം, അതാണ് ഈ അഹ്ലാത്തുണ്ട്. ഇത്തരം സ്മെല്ലുകളിൽ നിന്നുള്ള ഒരു മിശ്രിതവുമായി നിറയ്ക്കപ്പെട്ട ഒരു മന്ദമാരുതൻ അങ്ങനെ അവൻ അടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വരുന്നത്. ലബിസബി മക്കാനിഹി, അവൻ ആ സ്ഥലത്ത് തന്നെ നിന്നു. ഫീ ബദലത്തിഹി അസൗദ, അവന്റെ രണ്ട് കറുത്ത ജോഡി വസ്ത്രത്തിൽ. അപ്പൊ കറുത്ത ജോഡി ബദലത്ത് എന്ന വസ്ത്ര ജോഡി വസ്ത്രങ്ങൾക്ക് അറിയാം. അൽ അനീഖത്തി, നല്ല വൃത്തിയുള്ള വസ്ത്രം. മുഖത്തർ റസി, അവൻ തല മുഖത്തർ റസി എന്ന് പറഞ്ഞ തല മറയ്ക്കപ്പെട്ടവനായ അവസ്ഥയിൽ. ബി അമാമത്തിൻ മഖ്ലൂസ, ഒരു ഒരു ഒതുങ്ങി നിൽക്കാത്ത തുള്ളിക്കളിക്കുന്നതിനാണ് ഈ മഖ്ലൂസ എന്ന് പറയുന്നത്, തുള്ളിക്കളിക്കുന്ന തലപ്പാവുമായിട്ട്. യന്ദുറു വയുസ്ദി ബി ഇഹ്തിമാമിൻ, അവനിങ്ങനെ നോക്കുന്നുണ്ട്, അവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ബി ഇഹ്തിമാമിൻ, വളരെ പ്രാധാന്യത്തോടുകൂടി. യസയ്യിദി അൽ അക്രം അലാ ബാബിക്ക് ബാബിക്ക അള്ളാ അള്ളാ എന്നിങ്ങനെ അവിടെ ഉള്ള ആൾക്കാർ പറയുന്നത്. വർത്തഫ സൗത്ത് മുക്തസിഹിൻ നബിറ നിബിറ, ഈ മുക്തസിഹിൻ നിബിറ എന്ന് പറഞ്ഞാൽ കാലിന് മുടന്തുള്ള ആൾക്കാർ പറയും. കാലിന് മുടന്തുള്ള ആളുടെ ശബ്ദം ഉയർന്നു. യുതാലിബുൽ ജമീ, അയാൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നു. ബി സുക്കൂത്തി, ശബ്ദം നിശബ്ദരായിരിക്കാൻ വേണ്ടി. ഫ സാദ സമത്തു, സാദ എന്നാണ് ഫ വേറെ, ഫസാദ് എന്നല്ല അർത്ഥം. ഫ അപ്പോൾ സാദ സമത്തു, നിശബ്ദത എല്ലാ മേഖല നിശബ്ദത വ്യാപിച്ചു എന്നർത്ഥം. ഓക്കെ, ഇത്ര മതി.